നമസ്കാരം. ഒരു കുട്ടിയുടെ ജനനം കാരണം ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും വരെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി ഈ അടുത്തിടെ. ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞ് ഇന്ത്യയിൽ ജനിച്ചു. കുട്ടിയുടെ വലിയ തലയും കണ്ണുകളും ശരീരത്തിൽ വ്യത്യസ്തമായ വെളുത്ത മൂടുപടവും കണ്ട് ആരോഗ്യ പ്രവർത്തകർ ഭയന്നു. ഈ വാർത്ത ആശുപത്രിയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചയുടനെ വൻ ജനക്കൂട്ടം അത് കാണാനായി തടിച്ചുകൂടി. എന്നിരുന്നാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ നവജാത ശിശു മരിച്ചു. ലഭിച്ച വിവരങ്ങളനുസരിച്ച് ബീഹാറിലെ ഗോപൽഗഞ്ച് ജില്ലയിലെ മിൽഗഞ്ചിലെ സാഹിവ ചക്രഗ്രാമിലെ ചുൻചുൻ യാദവിന്റെ ഭാര്യ ഈ വിചിത്ര കുഞ്ഞിന് ജന്മം നൽകി. യാദവിന്റെ ഗർഭിണിയായ ഭാര്യയെ ബുധനാഴ്ച ഹത്വ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് യുവതി പ്രസവിച്ചത്. പ്രസവശേഷം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നവജാത ശിശുവിനെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. കുട്ടിയുടെ രണ്ട് കണ്ണുകളും വലുതും പരുഷവുമായിരുന്നു. മുകളിലെ താടിയെല്ലിന് മുതിർന്നവരെ പോലെ വലിയ പല്ലുകൾ ഉണ്ടായിരുന്നു. ശരീരത്തിന്റെ ചർമ്മത്തിൽ ഒരു വെളുത്ത നിറം മൂടിയിരുന്നു. അവനെ കണ്ടവർ അത്ഭുതപ്പെട്ടു. കുട്ടിയെ കണ്ടവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന സൃഷ്ടിയാണെന്ന് വരെ ചിന്തിച്ചു. കുട്ടിയെ പ്രസവിച്ച സ്ത്രീക്ക് ഇതിന് രണ്ടു വർഷം മുമ്പ് ഒരു സാധാരണ കുട്ടി ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം ആ കുട്ടിയും മരിച്ചിരുന്നു. വിചിത്രമായ ഒരു കുട്ടിക്ക് ജന്മം നൽകിയ സ്ത്രീ ആരോഗ്യവതിയാണ്. ആശുപത്രിയിലെ ഡോക്ടർമാർ അവരുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നുണ്ട്. 10 ലക്ഷം കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. മാതാപിതാക്കളുടെ ജനിതക മാറ്റം മൂലമാണ് അത്തരം കുട്ടികൾ ജനിക്കുന്നത്. അത്തരം കുട്ടികൾ അധിക കാലം ജീവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ പരമാവധി പ്രായം 7 ദിവസമായി കണക്കാക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.